ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. അപ്പോൾ എന്നും നമ്മൾ ഈ നോമ്പിനൊക്കെ നോമ്പറക്കുന്ന സമയത്ത് എണ്ണക്കറികൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിതാ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ മീൻ എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഏത് മീനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അധികം മുള്ളില്ലാത്ത ഏത് മീനുവാണെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് അയില എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അയില മീൻ ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം മുളകും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടുതൽ നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞളും ആവശ്യത്തിലുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുമല്ലോ, ആ രീതിക്ക് നന്നായിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫിഷ് നന്നായിട്ട് മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഫിഷ് അതിൽ വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും മൂന്നോ നാലോ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു വലിയ സവാള ഒന്ന് മതി കേട്ടോ. ഒരു സവാള ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നൊരു നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഇതിങ്ങനെ വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ഇട്ട് കൊടുക്കാം, ചെറുത് മതി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അര ടീസ്പൂണോളം മുളകും ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞളും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കുക. നമ്മൾ സാധാരണ ചമ്മന്തിക്ക് അരച്ചിട്ടെടുക്കുമല്ലോ, ആ രീതിക്ക് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പം നമ്മളിത് അരക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതാ ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ട് വെക്കാം. ഇനിയൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ തക്കാളിയും പച്ചമുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിതാ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം നമ്മളിത് ലോ ഫ്ലെയിം ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അതിന് ഒരുപാട് അങ്ങ് വിവച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണോളം കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കുക. അപ്പം നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്യാം കേട്ടോ. ഒരുപാട് അങ്ങ് ടൈമൊന്നും എടുത്തിട്ട് മിക്സാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഉണ്ടല്ലോ, അതിൻ്റെ ആ മുള്ളൊക്കെ അങ്ങ് കളഞ്ഞിട്ട് അതിൻ്റെ ആ ഇറച്ചി ഭാഗം മാത്രം നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. ഇപ്പം നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു മാവ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. നമുക്കൊരു അരിമാവ് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ചെറിയൊരു സവാള കേട്ടോ, അല്ലെങ്കിൽ വലുതാണെങ്കിൽ അതിൻ്റെ കാലൊരു ഭാഗം മാത്രം മതി കേട്ടോ. അതിലേക്ക് നമ്മളിപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ഒന്നര ടീസ്പൂണോളം നമ്മളിതിലേക്ക് തേങ്ങയും കൂട്ടി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം കൂട്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ അരക്കുന്ന സമയത്ത് ജീരകം അതിൽ ചേർക്കേണ്ട, ചേർത്തിന് നന്നായിട്ട് അതങ്ങ് അരഞ്ഞു പോകുമല്ലോ. അപ്പം നമ്മളിതാ അതിലേക്ക് ഒരു കപ്പോളും നമ്മൾ പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് മിക്സാക്കി നമുക്കിതിലേക്ക് ഉപ്പും ആവശ്യമുള്ള വെള്ളവും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുഴച്ചിട്ടെടുക്കുമല്ലോ, ആ രീതിക്ക് ഇതാ ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പം മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വായലെടുക്കാം കേട്ടോ. അപ്പോൾ വായൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ വായലെങ്ങനെ ഉണ്ടാകുക ആ രീതിക്ക് അതുപോലെ വെച്ചിട്ട് തന്നെ പരത്തി കൊടുത്താൽ മതി കേട്ടോ, റൗണ്ട് ആക്കിയിട്ട്. അപ്പോൾ ഒന്ന് ഇതുപോലെ ചെയ്തിട്ട് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു ഇലയും കൂടി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒന്നും കൂടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ഇല അങ്ങ് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് ഇതങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മളിത് വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് നല്ല നമ്മൾ അടിപൊളി മസാലപ്പത്തിൽ റെഡി ആവും കേട്ടോ. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പം നമ്മൾ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി മസാലപ്പത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം. ബൈ, താങ്ക് യു.